ഇതൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സന്ധ്യയായി, കുളിക്കാൻ നോക്കലാന്ന്, അപ്പോൾ ഇങ്ങനെ എണ്ണ തേക്കലാന്ന് തലക്ക്. അപ്പോ പറഞ്ഞിട്ടുണ്ടി അതെ, കുളിക്കാൻ പോകുമ്പോ എണ്ണ തേക്കലാന്ന്. എത്ര ടൈപ്പില് കഴിഞ്ഞു മുടി കേട്ടോ? ഞാൻ ഒരു ടൈപ്പില് പാമ്പ് കൊത്തൽ മാത്രമേ കേട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടേ കണ്ടോ ടീച്ചർ ചെയ്യുന്നത്? ആ അത് അത് സാധാരണ ഇപ്പൊ മലയാളികൾ കിട്ടുന്ന പോലത്തെ ഒരു ഇല്ലി എടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന മുടിയാണ്. ഇത്രേ ഉള്ളു. എന്തെല്ലോ മുടിയിൽ എന്തെല്ലോ ടൈപ്പ് ഫാഷൻ ആക്കാം എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ പണ്ടേ ആ ഒരു കോളേജ് പോകുമ്പോഴുള്ള ആ ഒരു ഫാഷൻ തന്നെയാണ് പാമ്പത്തിൽ. അതുകൊണ്ട് അത് ഇങ്ങനെ ശീലമായത് കൊണ്ട് അതന്നെ ഞാൻ കെട്ടു. കുളിക്കാൻ പോകുന്ന സ്റ്റേജ്. ആ ഇപ്പൊ മുടിക്ക് ഇങ്ങനെ എണ്ണ തേക്കാൻ നോക്കലാണ്. അപ്പോ ഇന്ന് പറഞ്ഞാല് വീഡിയോ നമ്മളെ നമ്മളൊന്ന് പാലക്കാട് വന്നു. ഞാൻ ഇപ്പൊ കുറച്ച് വിശേഷങ്ങളിലും വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ നമ്മൾ വീഡിയോ ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദുബായിൽ പോയ സമയത്ത് അവിടെ ഒരു ദിവസം നമ്മൾ ഒരു അടിപൊളിയായിട്ടൊരു സ്ഥലത്ത് പോയിരുന്നു. ഒരു ടവർ പോലത്തെ വലിയൊരിൻ്റെ മേല ഭയങ്കര കാഴ്ചകളായിരുന്നു. അപ്പോൾ ദുബായ് ഫ്രെയിം ഫ്രെയിം അപ്പോൾ ആ ഫ്രെയിമിൻ്റെ മുകളിലെല്ലാം പോയിട്ട് നമ്മൾ വന്നിരുന്നു. അപ്പോൾ അന്നേരം വീഡിയോ ഇടുമ്പോൾ അത് അതിൻ്റെ ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതുവരെ കുറേ സമയം ഉണ്ടത് ഇതുവരെ നമ്മൾ എടുത്ത് നിർത്തുന്നതിന്. അപ്പോൾ ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല. പിറ്റേ ദിവസം പിറ്റേന്ന് വീഡിയോ ഇട്ട് അങ്ങനെ ആയിപ്പോയി. അതാ വീഡിയോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിന്ന് വീഡിയോ ഇല്ല. അപ്പോൾ അതൊന്ന് ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചാൽ നമ്മൾ ദുബായ് പോയല്ലേ, കുറച്ച് കാഴ്ചകൾ ദുബായിലെ വീഡിയോകളെല്ലാം നമ്മളെല്ലാം ചെയ്തിനു. ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ ഒരു ദുബായിലെ ഫ്രെയിം ഒന്ന് കാണിക്കുക. അപ്പോൾ ഇടാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു ഇൻട്രോ പറയാം, ബട്ട് അത് തിരിയില്ല. അത് പെട്ടെന്ന് വീഡിയോ വധിക്കുന്നതിന് തുടങ്ങുന്ന വണ്ടി പോകുന്ന പോലെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചിരുന്നേ. അപ്പോൾ ഇവിടെ കുളിക്കാൻ മുടി ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ വിചാരിച്ചു നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് ഞാൻ ഇങ്ങനെ നിർത്തിയത്. ഞാൻ ദുബായ് ഫ്രെയിമിലേക്കാണ് പോലും. എവിടെ പോകുന്നത്? എങ്ങും അമ്പരച്ചുംബരി അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് കാണാവുന്നത്. ദുബായ് എയർപോർട്ട് കേട്ടാ ഫ്രെയിം, ദുബായ് ഫ്രെയിം. അതിന്റെ മുകളിലേക്ക് നമ്മൾ പോകുന്നത്. ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എ സി ബസ് സ്റ്റോപ്പ്. നമ്മളെ ഫ്രെയിമില് എൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് കവിക്ക് വെസ്റ്റ്നാലി മറ്റേ ഞാനല്ലാതാവെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ വിശേഷം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിർത്തി. ഇവർ ഇവിടെ തന്നെയുള്ള ഇത് മലയാളി ആ കറാമ കറാമയിലേക്ക് വന്നിട്ടുള്ളത്. കോഴിക്കോട് ഇട്ടാ നമ്മൾ നാടുവിട്ട് ഇങ്ങോട്ട് വന്നാലും നമ്മൾ അടുത്ത ജില്ലയിലെ കോഴിക്കോടിലുണ്ട്. കൊച്ചിൻ അതാ കൊച്ചിൻ കൊച്ചി ഹാർബർ. ഇതൊന്നും സംഭവം ആ മൂസക്കാരന്റെ ചായക്കട. എടാ നമ്മളെ എത്ര ദൂരത്ത് പോയാലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൂ ഏട്ടാ. ചോറ വേണ്ടേ? കഞ്ഞിയ ചോദിച്ചിരുന്നു പക്ഷെ എങ്കിലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ചോറ് തന്നോപ്പിക്കും അല്ലേ. അതെ കഞ്ഞില്ല പറഞ്ഞേ. എല്ലാ സദ്യ പുളിയിഞ്ചി. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകാൻ നോക്കുന്നത് കേട്ടാ. വേപ്പുമരം ഉണ്ടോ? വലിയ വേപ്പുമരം നട്ടിട്ടുണ്ട്. ഫ്രെയിമിന്റെ അടുക്ക വന്നിട്ടുണ്ട്. എല്ലാരും കട്ടിലപ്പടിയാണ്. ഇതിന്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്ന പറയുന്നേ. എല്ലാം കേട്ടോ നമുക്ക് മുകളിലോട്ട് കയറാല്ലേ. എടാ ഇത്തിക്ക് നമ്മളെ പൂച്ച. അങ്ങനെ ആക്കിയാലൊന്നും അറിയില്ല അല്ലേ. മരത്തിന്റെ അടിയിലോട്ട് കേട്ടോ ഇങ്ങനെ പോണ്ടത്. ദൂരത്ത് കാണുമ്പോ ചെറിയൊരു സ്ഥലം പോലെ ഉണ്ട്. ഇവിടെ നോക്കും വലിയ സ്ഥലാട്ടോ മോനെ. ഇതിന്റെ മുകളില് എടോ എത്ര ദൂരാന്ന് മേലെ കാണുന്നില്ല ഏട്ടാ. ആ ഉണ്ട്. കയറുമ്പോൾ തന്നെ ആളുന്ന് ഫോട്ടോ എടുത്ത് തന്നേട്ടാ. എൻ്റെ എൻ്റെ ഒരു ഇതും തന്നെ. ഇത് മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് കിട്ടും പോലും. എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്ത് ഇനി ഇതിൻ്റെ മേലെ കയറിയാലും പരിപാടിയാട്ടാ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ചൂടെന്ന് വന്നിട്ട് തണുപ്പ്. ബ്രോ ഇതുപോലെ ഞങ്ങൾ മേലെ കയറില്ലല്ലേ. ഇതെന്താണെന്നറിയില്ല. അതൊരു സ്മോക്ക് പോലെ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പോകേണ്ടത്. അമ്മയോ ഓളും ലിഫ്റ്റിന് വരുന്നുണ്ട് കേട്ടാ. ഉള്ളിലോട്ടേക്ക്
ഫുഡ് ഉണ്ടാക്കുന്ന വീടാണ് അല്ലേ. പഴയ ഇപ്പോ മിഷി തയ്യൽ കയ്യിലിറങ്ങി ആ ഇത് പോസ്റ്റ് എടുത്തു പഠിക്കുന്നു. മുഴുവനായിട്ട് പഴയ കാലത്തെ ആ ഇത് പഴയ ആ ഇതല്ലേ ആ തുണി തുന്നുന്നത് അതൊക്കെ തുണിയും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. കച്ചവടക്കട പഴയ കാലത്ത് ഇങ്ങനെയെല്ലാം ഇടാന്നില്ലാണ്ടിരിക്കുന്ന ആ ആ മടഞ്ഞിട്ട് മടയുന്ന മടയുന്ന ഇത് പ്ലാൻ 1960 ദുബായിന് പ്ലാന് കൊടുത്തിട്ടുണ്ട്. കപ്പി കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കിട്ടുന്നേട്ടാ. മുഴുവൻ സ്ഥലത്തും പിന്നെ എല്ലാ പഴയ ചരിത്രങ്ങളും സ്ക്രീനിലും അതുപോലെ തന്നെ വിഷ്വലായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ലിഫ്റ്റ് കയറിയിട്ട് മുകളിലേക്ക് എടുന്ന് നോക്കിയാലെന്ന് പോലെ ദുബായിന്റെ എല്ലാ ഭാഗത്തും ആ പറത്തും ആ ഭാഗവും എല്ലാം കൂടി റൗണ്ട് ആയിട്ട് കാണാൻ പറ്റുന്നു. ആ ബുർജ്ജലിഫ് അങ്ങ് കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത് ഒരു ഫോട്ടോടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, തോളുണ്ട്, നല്ല തണുപ്പുണ്ട് ഇടാ. പിന്നെ ആ സൈഡ് അപ്പുറത്തേക്ക് കാണാം. കവിത ഇന്ത്യയിൽ ഇറങ്ങുന്നില്ല കേട്ടോ. റാലി ആദ്യം വയനാട് പോയതല്ലേ, അന്നേരം ക്ലാസ് വളർത്തിലേക്ക് കയറി അന്നേരം പേടി ഉണ്ടോ? പിന്നെ അത് പോയിട്ട് ഭയങ്കരമായിട്ടാ എടുക്കാന്നാ പറയുന്നത്. അതിനേറ്റവും മിഷീൻ പറയാൻ തിരിച്ചിട്ട് ഇല്ല നമ്മുടെ ഐറ്റംസ് കിട്ടില്ല. 10 ദിർഹം പോലും അതിനകത്തുള്ള സാധനം ഇവിടെ വന്നിട്ട് കിട്ടും. അതിന് ആൾക്കാർ പൈസ ഇങ്ങനെ എന്തെങ്കിലും വരച്ചാൽ ഇവർ സ്ക്രീനിൽ കാണും. കവി വരച്ച ലവായി കേട്ടാ. കുറേ സമയം എടുത്തല്ലേ അവർക്ക്. അപ്പൊ നേരെ ഇപ്പോഴത്തെ ഭാഗത്ത് പറഞ്ഞാല് ദുബായിലെ എല്ലാ ഭാഗങ്ങളും കാണുന്നില്ല കേട്ടാ. അങ്ങത്തോളം പോയാലുണ്ട്. അങ്ങോട്ടോളം നേരത്തെ റോഡ് ആള് വന്നിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററൊക്കെയാണ് ഈ വഴിയുള്ളത്. ഈ വഴിയിൽ ഇടക്ക് പോകുമ്പോൾ ഉണ്ടാവും. ആ സൈഡിൽ ഇതേ വ്യൂ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സൈഡിലാണ് ഞാൻ കണ്ട സൈഡ്. ഞാൻ ദുബായിൻ്റെ ടോപ്പിനുള്ള കാഴ്ചകളെല്ലാം കണ്ട് ആ നമ്മൾ തിരിച്ചിറങ്ങാൻ പോക്കാണ്. വലിയ പൂച്ചാട്ടാ, വലിയ പൂച്ചയത് നമ്മളിതാ ഇതേ കേട്ട് ഇറങ്ങിയാട്ടാ. തായത് കാണുന്ന എല്ലാം എല്ലാം ആയിട്ടും ഭയങ്കര കാഴ്ചകൾ വന്ന് കണ്ടു ഇറങ്ങി പോവാ.
അതിന്റെ അടിയിലാ മുള്ള കേട്ടോ എന്റെ മോനെ. കാണുമ്പോ നമ്മള് ചെറുത്ത ദൂരത്ത് തോന്നേ, വലിയ സ്ഥലാട്ടാ. അപ്പോൾ അന്ന് ദുബായ് ഫ്രെയിം പോയെടുത്തൊരു ചെറിയ വീഡിയോ നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടിട്ടത്. ഇന്നലെ വീഡിയോ ഉണ്ടായിട്ടില്ല, അപ്പോൾ ഇന്ന് അവിടെ ഞാൻ ഈ സെക്കൻഡ് ചാനൽ, നമ്മുടെ സെക്കൻഡ് ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. ഈ ചാനൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അറിയിക്കാൻ വേണ്ടി സെക്കൻഡ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷം നമ്മൾ നാളെ മെയിൻ ചാനലിൽ വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ എല്ലാവർക്കും ബൈ. കേട്ടോ.